ما رؤي الشيطان في يوم أصغر ولا أحقر ولا أغيل منه يوم عرفة. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാറുഇയ ശൈത്താനു ഫീ യൗമിൻ അസ്ഗറ വലാ അഹ്ഖറ വലാ അഗയല മിൻഹു യൗമ അറഫ. പിശാചിന് ക്ഷീണം ബാധിച്ചതായിട്ട്, പിശാച് മെലിഞ്ഞൊട്ടിയതായിട്ട്, പിശാച് ചെറുതായതായിട്ട്, പിശാച് നിന്ദ്യനായിട്ട് ഒരു ദിവസവും കണ്ടിട്ടില്ല അറഫ ദിവസത്തിൽ ഇങ്ങനെ സംഭവിച്ചതുപോലെ. ഏറ്റവും കൂടുതൽ പിശാചിന് ക്ഷീണമുണ്ടാകുന്നത് അറഫാ ദിനമാണ്. ഏറ്റവും കൂടുതൽ പ്രയാസവും നിന്ദ്യതയും പിശാചിനുണ്ടാകുന്നത് അറഫാ ദിനമാണ്. ആ ദിവസത്തിൽ അവൻ ക്ഷീണിക്കുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. പക്ഷേ അവൻ അവിടെ വന്നുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ അവിടെയും ശ്രമം നടത്തും. അറഫാ മൈതാനിയിലും ഒരു സമയത്ത് പിശാച് മനുഷ്യ രൂപത്തിൽ അറഫാ മൈതാനിയിൽ ഒരു വർഷത്തെ ഹജ്ജിന് പ്രത്യക്ഷപ്പെട്ടു പത്രേ. ഇന്ന ഇബ്ലീസ ലഹറ ഫീ സൂറത്തി ശഖ്സിൻ ബി അറഫത്ത. അറഫാ മൈതാനിയിൽ പിശാച് വന്നു ഒരു മനുഷ്യ രൂപത്തിൽ. മനുഷ്യന്റെ രൂപത്തിൽ പലപ്പോഴും പിശാച് വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ച കഥകൾ മുമ്പ് ഖുതുബകളിൽ നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പല അവസരങ്ങളിലും വന്നതുപോലെ ഒരു വർഷത്തെ ഹജ്ജിന് അറഫയിൽ പിശാച് മനുഷ്യ രൂപത്തിൽ കടന്നു വന്നു. ഫഇദാ ഹുവ നാഹിലുൽ ജിസ്മി വബാഖിൽ ഐനി വമുസ്ഫിറുൽ ലൗനി വമഖ്സൂഫുൽ ലഹരി. ആ അവസരത്തിൽ അവൻ നാഹിലുൽ ജിസ്മി ശരീരം ക്ഷീണിച്ച അവസ്ഥയിലാണുള്ളത്. വബാഖിൽ ഐൻ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയ അവസ്ഥയിലാണുള്ളത്. വമുസ്ഫിറുൽ ലൗൻ നിറം മഞ്ഞളിച്ച രൂപത്തിലാണുള്ളത്. വമഖ്സൂഫുൽ ലഹരി മുതുക് ഒടിഞ്ഞ രൂപത്തിലാണുള്ളത്. അങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് ഒരു കിളവനായിക്കൊണ്ട് അറഫാ മൈതാനിയിലേക്ക് കടന്നു വന്ന ഇബ്ലീസിനോട് ഒരു ആരിഫായ മനുഷ്യൻ ചോദിച്ച സംഭവം ഇമാം ഗസ്സാലി ഇഹ്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊട്ടൻ കഥയല്ല, എല്ലാ സംഘടനക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ഇഹ്യ ഉലൂമുദ്ദീൻ. ഇമാം ഗസ്സാലി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു ആരിഫായ മനുഷ്യൻ പിശാചിനോട് ചോദിച്ചു, വമല്ലദി അബ്ത ഐനക, എന്തുകൊണ്ടാണ് നീ ഇത്രമാത്രം കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോയത്? എന്താ പ്രശ്നം? സങ്കടത്തിന്റെ കാരണം എന്ത്? ഫഖാല ഇബ്ലീസു, ആ അവസരത്തിൽ പിശാച് പറഞ്ഞു, ഖുറൂജുൽ ഹാജി ഇലൈഹി ബിലാ തിജാറത്തിൻ അഖൂൽ. ഞാൻ നിർദ്ദേശിക്കുന്ന കച്ചവടത്തിന് നിൽക്കാതെ, ഞാൻ പറഞ്ഞ ബിസിനസിന് നിൽക്കാതെ ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. വലൌ കാനത്തു ഫീ സബീലി, അവർ യാത്ര പുറപ്പെട്ടത് എന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ, കാന അഹബ്ബ ഇലയ്യ, അതായിരുന്നു എനിക്കിഷ്ടം. ബിലാ തിജാറത്തിന്റെ കൂൽ, ഞാൻ അവരോട് പറഞ്ഞു ലാഭമുണ്ടാകുന്ന പല കച്ചവടങ്ങളുമുണ്ട്, ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്ന ധനം ബിസിനസ്സിലേക്ക് ഇറക്കിക്കോ, അതുകൊണ്ട് കച്ചവടം ചെയ്തോ, ലാഭമുണ്ടായിട്ട് ആ ലാഭം കൊണ്ട് മക്കയിലേക്ക് പോയാൽ പോരെ, എന്തിനാ ആകെയുള്ള മിച്ചമായ പണം നീ ഹജ്ജിന് ഉപയോഗിക്കുന്നത്? ഉപദേശിച്ചു നോക്കി, പക്ഷേ എന്റെ ഉപദേശത്തെ നിരസിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അവർ ഹജ്ജിന് വേണ്ടി വന്നു, അതെനിക്ക് കാണാൻ കഴിയുന്നില്ല, അസഹ്യമാകുന്നു. ആ അവസരത്തിൽ ഈ ആരിഫായ മനുഷ്യൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, വമല്ലദി അൻഹല ജിസ്മക്ക, എന്തുകൊണ്ടാ ശരീരം ക്ഷീണിച്ചു പോയത് പിശാജെ? ആ അവസരത്തിൽ പിശാജ് പറഞ്ഞത്, സുഹൈലുൽ ഫറസി ഫീ സബീലില്ല, ഈ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളും കുതിരകളും കോവർ കഴുതകളും വാഹന സംഘങ്ങളും ഒക്കെ തന്നെ. ഭൂമിയിൽ അവകളുടെ കുളം പടിച്ച് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ ഉയർത്തിവിട്ട് അവർ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ യാത്ര ചെയ്യുന്നതും വാഹനങ്ങളെ മുന്നോട്ട് ഗമിപ്പിക്കുന്നതും എന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ എനിക്കത് സന്തോഷകരമായിരുന്നേനെ. പക്ഷേ അവിടെയും അവരെ എനിക്ക് ലഭിച്ചില്ല. അവർ അള്ളാഹുവിന്റെ വഴിയിലേക്കാണ് വാഹനങ്ങളെ തെളിച്ചത്. ആ അവസരത്തിൽ ആരിഫ് ചോദിച്ചു, വമല്ലദി ഗയ്യറ ലൗനക, നിന്റെ നിറം മാറാൻ കാരണം എന്താ? ആ അവസരത്തിൽ ഇബ്ലീസ് പറഞ്ഞു, തആവനുൽ ജമാഅത്തി അല തആത്തി വലൗ തആവനു അലൽ മഅസിയത്തി കാന അഹബ്ബ ഇലയ്യ. ഈ പുറപ്പെട്ടിരിക്കുന്ന സംഘങ്ങളൊക്കെ തന്നെ അന്യോന്യം സഹായിക്കുന്നു, സഹകരിക്കുന്നു, അലത്തോഴത്തി അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ അന്യോന്യം സഹായിച്ചും സഹകരിച്ചും മുന്നേറുന്നു. വലൌ തആവനു അലൽ മഅസിയത്തി, പാപങ്ങൾ ചെയ്യുന്ന വിഷയത്തിലാണ് അവർ സഹകരിച്ചിരുന്നതെങ്കിൽ, കാന അഹബ്ബ ഇലയ്യ, അതായിരുന്നു എനിക്ക് സന്തോഷം. വീണ്ടും ചോദ്യകർത്താവ് അവസാനത്തെ ചോദ്യം ഉന്നയിച്ചു, വമല്ലദി ഖസ്ഫ ലഹറക, എന്തുകൊണ്ടാ മുതുകൊടിഞ്ഞു പോയത്? അത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ, മുതുകൊടിയാൻ കാരണം എന്താ?
ഇബ്ലീസ് പറഞ്ഞു, മറ്റൊന്നുമല്ല ഈ അമലുകളിലൊക്കെ തന്നെ മനുഷ്യർ എന്നെ തോപ്പിച്ചു കളഞ്ഞു. എനിക്ക് പരിഭവമുണ്ട്, പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് അവസാന സമയത്ത് അവനെ വഴിപിഴപ്പിക്കാമെന്നായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് അവനെ വഴിപിഴപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷേ എല്ലാവരും അറഫയിൽ സംഗമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകൾ അവനോട് ഹേണപേക്ഷിക്കുകയാണ്, പടച്ച തമ്പുരാനെ അന്ത്യം നന്നാക്കി തരേണമേ, മലക്കുൽ മൗത്ത് ഞങ്ങളെ സമീപിക്കുമ്പോ ഈമാൻ കനിഞ്ഞരുളേണമേ. എല്ലാവരും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം പറഞ്ഞ പിശാച്ച് അവസാനം ഒരു കാര്യം പറഞ്ഞു, യാ വൈലത്താ മതാ യുഅജിബു ഹാദാ ബിഅമലിഹി, യാ വൈലത്താ എന്റെ നാശമേ, ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ. മതാ യുഅജിബു ഹാദാ ബിഅമലിഹി, ഈ മനുഷ്യൻ എപ്പോഴാ ഈ ചെയ്ത അമലുകളെ കുറിച്ച് ദുരഭിമാനിയാവുക, ഈ ചെയ്ത ഹജ്ജിനെ കുറിച്ച് അത് ജനങ്ങളുടെ മുമ്പാകെ കൂട്ടുകുടുംബത്തിന്റെ ബന്ധുമിത്രാദികളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് അവനൊന്ന് അഹങ്കരിക്കുന്നത് എപ്പോഴാ, അവനൊന്ന് അഭിമാനിക്കുന്നത് എപ്പോഴാ, അവനൊന്ന് ഊറ്റം കൊള്ളുന്നത് എപ്പോഴാ? അതാണ് ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇത്രയും സമയം എന്നെ തോൽപ്പിച്ച മനുഷ്യനെ ആ അവസരത്തിൽ ഞാൻ വലയിൽ വീഴ്ത്തും. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാ. ഞാൻ ഈ വർഷം 7-ാമത്തെ ഹജ്ജിനാണ് പോകുന്നത്. 6 ഹജ്ജ് മുമ്പ് ചെയ്തു, 7-ാമത്തെ ഹജ്ജിനാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ 8 ഹജ്ജ് ചെയ്തവനാണ്. അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഹാജിയെ മറ്റുള്ളവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ആ നിൽക്കുന്നയാൾ 3 ഹജ്ജിന് പോയി, അൽഹംദുലില്ലാ ഈ വർഷം വീണ്ടും ഹജ്ജിന് പോകുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാൻ വേണ്ടി, ദുരഭിമാനം കൊള്ളാൻ വേണ്ടി ഹജ്ജിന് പോകുന്നവർ, അവർ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മേലിൽ ബാധ്യതയായിട്ടുള്ളത് ഒരു ഹജ്ജ് മാത്രമാണ്. ലോകത്തിന്റെ പ്രവാചകർ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. ധാരാളം ഉംറകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. നമ്മുടെ മേലിൽ ബാധ്യതയായിട്ടുള്ളത് ഒരു ഹജ്ജാണ്. 2-ാമത്തെ ഹജ്ജ് സുന്നത്തായ അമലാണ്. അതിലേറെ സുന്നത്തുകൾ, അതിലേറെ ബാധ്യതകൾ, അതിലേറെ നാം ചെയ്യേണ്ടുന്ന നമ്മിൽ അർപ്പിതമായ കടമകൾ. മൂക്കിന് താഴെ ഇരിക്കുമ്പോൾ അവകളെ അവഗണിച്ചുകൊണ്ട് മക്കയിൽ പോകുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ വളരെ ഓപ്പണായി പറയുകയാണ് നിങ്ങളുടെ മുമ്പാകെ. തൊട്ടടുത്തുള്ള അയൽപക്കങ്ങളിലെ വീട്ടിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് വിടാൻ പറ്റാത്ത രീതിയിൽ വീർപ്പുമുട്ടി ആ പെൺകുട്ടികൾ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോ, കണ്ണീര് കുടിച്ചു കഴിഞ്ഞുകൂടുമ്പോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരൻ അരി വാങ്ങാൻ ഗതിയില്ലാതെ പ്രയാസപ്പെടുമ്പോ, അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് മുഖം തിരിക്കാതെ ഞാൻ 4-ാമത്തെ ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചു പോയാൽ സ്വർഗത്തിന് പകരം നരകമായിരിക്കും ലഭിക്കുക. തീർച്ചയായിട്ടും ബാധ്യതകൾ നിറവേറ്റണം. ഞാൻ പറയുന്നത് 2-ാമത്തെ തവണ ഹജ്ജിന് ഒരിക്കലും പോകരുത് എന്നല്ല, ബാധ്യതകൾ, തന്റെ മുന്നിലുള്ള തന്നിൽ അർപ്പിതമായ കടമകൾ അത് നിർവഹിച്ചതിന് ശേഷം പോകാം. ഇതിലും ശക്തിയായ സുന്നത്തുകൾ വേറെയുണ്ട്. ആ സുന്നത്തുകൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കാം. അല്ലാതെ പലപ്രാവശ്യം ആവർത്തിച്ച് പോകുന്നതിൽ വിരോധമില്ല, സുന്നത്താണ്. അതിലേറെ കൂലി കിട്ടുന്ന കാര്യത്തിന് പൈസ മുടക്കിയല്ലേ നല്ലത്? അതിലേറെ പുണ്യം കിട്ടുന്ന കാര്യത്തിന് അധ്വാനം ഉപയോഗിക്കുകയല്ലേ നല്ലത്? അതാണ് നല്ലത് തീർച്ചയായിട്ടും. അപ്പോ ദുരഭിമാനിയാകുന്നത് മനുഷ്യൻ എപ്പോഴാ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിശാജ് പറയാ, ഇത്രയും സമയം അവൻ എന്നെ പരാജയപ്പെടുത്തി, ഇനി നാട്ടിൽ പോയി അമലുകൾ കഴിഞ്ഞിട്ട് ഈ ഹജ്ജിന്റെ കാര്യം പറഞ്ഞ് അവൻ അഭിമാനിക്കുന്നത് എപ്പോഴാണെന്നാണ് ഞാൻ നോക്കുന്നത്. അഹാഫു അൻ യകൂന ഖദ് ഫതിന, അപ്പോഴും ഈ മനുഷ്യന് ബുദ്ധിയുണ്ടാകുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. അപ്പോഴും അവൻ വിവേകം കാണിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. പക്ഷേ മിക്കവാറും ആ സമയത്ത് എന്റെ വലയിൽ അവൻ വീണിരിക്കുമെന്നാണ് പിശാജ് പറഞ്ഞത്. അപ്പോൾ പരിപൂർണമായ ഇഖ്ലാസ്, പരിപൂർണമായ നിയ്യത്ത്, അള്ളാഹുവിലേക്ക് മനസ്സിനെ നേരിടിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുക. പുറപ്പെടുന്നയാളുകൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുവോളവും തുടർന്നുള്ള ജീവിതത്തിലും സൽസ്വഭാവം മുറുകെ പിടിക്കുക, സൽസ്വഭാവിയായി നിലകൊള്ളുക. കാരണം ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഉപേക്ഷിക്കുക, വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ സുന്ദരമായ ഒരു സൽസ്വഭാവിയായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഹജ്ജിൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത്, ഹജ്ജിൽ തർക്കം അരുത്, ഹജ്ജിൽ അരുതായ്മകൾ ഒരിക്കലും അരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാമിൻ ബലദിൻ, ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല, നീയത്ത് കൊണ്ട് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു നാടുമില്ല അമൽ ചെയ്യും മുമ്പ്. ഒരു തെറ്റായ കാര്യം ചെയ്യും മുമ്പ് തെറ്റായ കാര്യം ചിന്തിച്ച കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു നാടുമില്ല. നാം ഇവിടെ വെച്ചൊരു തെറ്റ് ചിന്തിച്ചാൽ അതിന് ശിക്ഷയില്ല.
നാം ഇവിടെ വെച്ചൊരു തെറ്റ് ഓർത്താൽ അതിന് കുറ്റമില്ല, അത് പ്രാവർത്തികമാക്കുമ്പോഴേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മക്ക അങ്ങനെയല്ല, അവിടെ വെച്ച് തെറ്റ് ചിന്തിക്കുന്നത് കബീറത്താണ്. അരുതായ മകൾ മനസ്സിൽ വരെ കൊണ്ടുവരാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തോദി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെ, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളം നുദിഖുഹു മിൻ അദാബിൻ അലീം. അക്രമ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചാൽ മക്കയിൽ വെച്ച് ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോരണം, അവിടെ നിൽക്കരുത്. സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ ഹജ്ജിന്റെ ഉംറയുടെ അമലുകൾ കഴിഞ്ഞാൽ വേഗം നാട്ടിലേക്ക് മടങ്ങുക, അവിടെ നിൽക്കരുത്. കാരണം അവിടെ വെച്ച് തിന്മകൾ ചിന്തിക്കുക പോലും അരുത് എന്ന് പറയുമ്പോ, സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ അവിടെ വെച്ച് അരുതായ്മ ചെയ്ത് കൂലിക്ക് പകരം കുറ്റം ചോദിച്ചു വാങ്ങരുത്. അതുകൊണ്ട് പെട്ടെന്ന് മടങ്ങിപ്പോരണം. മഹത്തുക്കളായ മുൻഗാമികളായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ ഇതിന് മൂന്ന് കാരണം പറഞ്ഞു. പെട്ടെന്ന് മക്കയിൽ നിന്ന് മടങ്ങിപ്പോരണം, നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരണം എന്നതിന് മൂന്ന് ന്യായം പറഞ്ഞു. ലിസലാസത്തി മഹാനിൻ, മൂന്ന് ന്യായം. ഒന്നെന്താ, അങ്ങനത്തെ ആളുകൾ കഅബാ മന്ദിരത്തിന്റെ അടുത്ത് തന്നെ ദീർഘനാളുകൾ താമസിച്ചാൽ, മതി വരുവോളം കൊതി തീരുവോളം താമസിച്ചാൽ, അതിനോടുള്ള ആദരവും ബഹുമാനവും അവന്റെ മനസ്സിൽ കുറയാൻ അത് ഇടയാകും. തീർച്ചയാണല്ലോ, ഇപ്പൊ പള്ളിയിൽ ജീവിക്കുന്ന എന്നെ പോലത്തെ ആളുകൾ മുസ്ലിയാന്മാർക്ക് പള്ളിയെ കുറിച്ച് പേടിയില്ല. പള്ളിയും പടച്ചോനയും നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാ. സാധാരണക്കാരനുണ്ടാകുന്ന ഒരു ഭക്തി എപ്പോഴും പള്ളിയിൽ താമസിക്കുന്ന ആൾക്കുണ്ടാവില്ല, അതെന്ന് പറയുന്നതിന് എനിക്കൊരു പേടിയില്ല. സാധാരണ ആൾക്ക് പള്ളിയിൽ കയറി വരുമ്പോ ഒരു ഭക്തി അല്ല, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയാണ്. എന്തൊന്നിനെയും അമിതമായി ആസ്വദിച്ചാൽ, അമിതമായി അതിന്റെ സാമീപ്യം ലഭിച്ചാൽ അതിനോടുള്ള ആദരവ് കഴിഞ്ഞു. അതൊരു സഹജമായ വികാരമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ അടുത്തുള്ള മുല്ലക്ക് മണം കിട്ടൂല, സംഗതി അതിന് മണമുണ്ടെങ്കിലും. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, അവിടെ സ്ഥിരതാമസമാക്കിയാൽ അല്ലെങ്കിൽ ദീർഘനാളുകൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടിയാൽ അതിനോടുള്ള ആദരവ് കുറയാനും അവിടെ വെച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്യാനും അത് ഇടയായേക്കാം. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരിക. ഈ കാരണത്താലാണ് ഹജ്ജ് കഴിഞ്ഞപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ജനങ്ങളെ അടിച്ചോടിച്ചു വിട്ടത്. ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് ജനങ്ങൾ ഒഴിവായി തഹല്ലുലായപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ അഹ്ലൽ ഇറാഖ് ഇറാഖക്കും, വയാ അഹ്ലൽ ശാം ശാമക്കും, വയാ അഹ്ലൽ യമൻ യമനക്കും. ഇറാഖുകാരെ നിങ്ങൾ ഇറാഖിലേക്ക് തിരിക്കുക, ശാമുകാരെ നിങ്ങൾ ശാമിലേക്ക് തിരിക്കുക, യമനക്കാരെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഇനി ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് അടിച്ചോടിച്ചു വിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. വെറുതെയുള്ള കാര്യമല്ല. അപ്പൊ എന്താ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ ഇടവരും എന്നതുകൊണ്ട് തന്നെ രണ്ടാമതായി ഉലമാവ് പറഞ്ഞ ന്യായം, പെട്ടെന്ന് മടങ്ങിയാൽ, ആശ തീരും മുമ്പ് മടങ്ങിയാൽ, അതിനോടുള്ള താല്പര്യം തീരും മുമ്പ് അവിടെ നിന്ന് മടങ്ങിയാൽ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകാൻ കൊതിയുണ്ടാകും മനസ്സിൽ. പോയില്ലെങ്കിലും മനസ്സിനകത്ത് ആ കൊതി മരിക്കും വരെ നിലനിൽക്കണം. ഇനിയും ഒരു ചാൻസ്, ഇനിയും ഒരു ചാൻസ്, ഇനിയും ഒന്ന് പോകാൻ എന്നുള്ള കൊതി മനസ്സിൽ വേണം. അങ്ങനെ മരിക്കണം, അപ്പോഴേ ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം മരിക്കുകയുള്ളൂ. ആ ഒരു കൊതി മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ കൊതി തീരും മുമ്പ് അവിടെ നിന്ന് തിരിച്ചു പോരണം. അല്ലാതിരുന്നാൽ സംഭവിക്കില്ല. വിശുദ്ധ കഅബാ മന്ദിരത്തെ പരിചയപ്പെടുത്തിയത് മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് വന്നും മടങ്ങിയും വന്നും മടങ്ങിയും ഖിയാമം വരെ ഈ പ്രക്രിയ നിലനിൽക്കണം. വരുന്നു തിരിച്ചു പോകുന്നു, വരുന്നു തിരിച്ചു പോകുന്നു, വന്നവർ തന്നെ വരുന്നു തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിന് കൊതി വെക്കുന്നു. സത്യവിശ്വാസിക്ക് അതിന് കൊതി വേണം. ഒരു പത്ത് വർഷം ഹറമിന്റെ തൊട്ടയടുത്ത് ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല കടയിലോ ജോലി ലഭിച്ച മനുഷ്യൻ, അവന് പിന്നെ തിരിച്ചു പോകാൻ അത് കാണാൻ വല്ല താല്പര്യം ഒന്നും ഉണ്ടാവില്ല. ഇത് സഹജമായ അവസ്ഥയാണ്. പിന്നെ ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടാവോ പറയേണ്ടതില്ലല്ലോ. മുഅ്മിനായ ആളുകൾക്ക് വീണ്ടും ഉണ്ടാകും. പരിപൂർണ ഈമാനുള്ള ആളുകൾ വീണ്ടും താല്പര്യപ്പെടും. മനുഷ്യന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഉലമാ ഇത് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാരണം, വീണ്ടും തിരിച്ചു പോകാൻ കൊതിയുണ്ടാകാൻ വേണ്ടി പെട്ടെന്ന് അവിടെ നിന്ന് അമലുകൾ കഴിഞ്ഞാൽ തിരിച്ചു പോരുക. മൂന്നാമത്തെ കാരണം പറഞ്ഞത് എന്താ, അവിടെ വെച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിന് കടുത്ത ശിക്ഷയുണ്ടാകും, അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ അവിടെ നിൽക്കേണ്ടതില്ല. പരിഭാവനമായ പുണ്യഭൂമിയിൽ വെച്ച് തെറ്റ് ചിന്തിക്കാൻ പാടില്ല. അതിന് ചാൻസ് ഉണ്ടാക്കാതെ പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുക, നാട്ടിൽ വന്നിട്ട് ഇഷ്ടം പോലെ തെറ്റ് ചെയ്തോ എന്നല്ല അതിന്റെ ധ്വനി. എന്നാലും ആ പവിത്രമായ ഭൂമിയിൽ വെച്ച് അരുതായ്മ ചിന്തിക്കുക, അത് അപകടകരമാണ്, നാട്ടിലേക്ക് തിരിച്ചു പോന്നോ, എന്നിട്ട് വരുന്ന തെറ്റുകൾക്ക് നീ തൗബ ചെയ്തു അള്ളാഹുവിനോട്.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലൻ അസ്നബ സബഈന ദംബം ബിറഖിയത അഹബ്ബു ഇലയ്യ മിൻ അൻ അസ്നബ ദംബൻ വാഹിദൻ ബിമക്ക. ലൻ അസ്നബ സബഈന ദംബൻ ബിറഖിയത, എന്റെ സ്വദേശമായ റഖിയത്തിൽ വെച്ച്, റഖിയത്ത് എന്ന് പറയുന്നത് മക്കയുടെയും ത്വായിഫിന്റെയും മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ്, ഞാൻ താമസിക്കുന്ന എന്റെ നാടായ റഖിയത്തിൽ വെച്ച് ഞാൻ 70 ദോഷങ്ങൾ ചെയ്യുന്നതും മക്കയിൽ വെച്ച് ഒരു ദോഷം ചെയ്യുന്നതും പരസ്പരം തുലനം ചെയ്തു നോക്കിയാൽ ഞാൻ എന്റെ മക്കയിൽ വെച്ച് ഒരു ദോഷം ചെയ്യുന്നതാണ് ഏറ്റവും അപകടകരമായത്. എന്റെ നാട്ടിൽ വെച്ച് 70 ചെയ്യുന്ന എനിക്ക് പ്രശ്നം, മക്കയിൽ വെച്ച് ചെയ്യരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്. ആ സ്ഥലത്തിന്റെ ആദരവിനെ കാത്തു സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അപ്പോ പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അരുതായ്മകൾ ചിന്തിക്കാതെ പരിപൂർണമായ മനഃശുദ്ധിയോടുകൂടെ, ഇഖലാസോടുകൂടെ മക്കയിലേക്ക് പുറപ്പെടുക. അല്പം സാഹസങ്ങൾ, അല്പം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായി പുറപ്പെടുക. ചില്ലറ അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹജ്ജാജികൾക്ക് ചില്ലറ അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചോദ്യം ചെയ്യാതെ, അതിന് ദേഷ്യപ്പെടാതെ ക്ഷമിക്കുക, സഹിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ അതെല്ലാം പൊറുത്ത് സഹിച്ചാൽ അതിനർഹിക്കുന്ന പ്രതിഫലം കിട്ടും. ഹജ്ജ് എന്ന് പറയുന്ന അമല് നമുക്ക് സുഖിക്കാനുള്ള ഒരു യാത്രയായിട്ട് നമ്മൾ കാണരുത്. പരിശുദ്ധ ഇസ്ലാം സന്യാസത്തിന് പകരമാണ് ഹജ്ജിനെ വെച്ചത്. മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സന്യാസം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി. അവർ അവിടെ വെച്ച് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിലേക്ക് അടുത്തു. മനസ്സിന്റെ വികാരങ്ങളെ വർജിച്ചു. അങ്ങനെ നബി തങ്ങൾ വന്നു. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞ് ദീർഘനാളുകൾ അങ്ങനെ നിന്നു. ജനങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാതെയായി. ദിക്രിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. നബിതങ്ങൾ വന്നു. നബിതങ്ങൾ വന്നിട്ട് സമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. സന്യാസത്തെ കുറിച്ച് നബി ഒരിക്കലും പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല. ഫസഅലഹു അഹ്ലുൽ മിലലി അനിർ റഹ്ബാനിയത്തി, ആ അവസരത്തിൽ മുൻകാല വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാരായ ആളുകൾ നബിയെ സമീപിച്ച് ചോദിച്ചു, അനിർ റഹ്ബാനിയത്തി, സന്യാസത്തെ കുറിച്ച് ചോദിച്ചു. അല്ല നബിയെ, നമ്മുടെ ഈ കൂട്ടത്തിൽ നമുക്ക് സന്യാസമില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും യുഗങ്ങളിൽ ജനങ്ങൾ സന്യാസം സ്വീകരിച്ച് കാട്ടിൽ പോയിരുന്നു. ഇന്ന് അത് ഇല്ലേ? എന്തുകൊണ്ടാണ് താങ്കൾ ആ വിഷയകമായി ഒന്നും ഞങ്ങളുടെ മുമ്പാകെ വെക്കാത്തത് എന്ന് പല ആളുകളും, വേദക്കാരായ ആളുകളും, വിശ്വാസികളിൽപ്പെട്ട വേദം പഠിച്ച ആളുകളും വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞത്, അബുദലനല്ലാഹു ബിഹൽ ജിഹാദ വൽ ഹജ്ജ, അബുദലനല്ലാഹു ബിഹൽ ജിഹാദ, സന്യാസം ഇനി വേണ്ട, മുൻകാല സമൂഹങ്ങൾ ചെയ്തതുപോലെയുള്ള സന്യാസത്തിന്റെ ആവശ്യം ഇനിയില്ല. അള്ളാഹു ആ സന്യാസത്തിന് പകരം ജിഹാദ് വെച്ചിരിക്കുന്നു. വത്തക്ബീർ അലാ കുല്ലി ഷറഫിൻ, എല്ലാ ഉയർന്ന സ്ഥലങ്ങളിൽ വെച്ചും തക്ബീർ ചൊല്ലുന്ന ഹജ്ജ് വെച്ചിരിക്കുന്നു. ഹജ്ജും ജിഹാദും ഈ സമൂഹത്തിന് സന്യാസത്തിന് പകരമായി നാം വെച്ചതാണെന്നാണ് അള്ളാഹു തീരുമാനിച്ചത്. സന്യാസത്തിന് പകരമാണ് ഹജ്ജും ജിഹാദും. ജിഹാദ് എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ ജിഹാദ്, സ്വന്തത്തോടുള്ള ജിഹാദാണ്. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നാം കുടുംബത്തോടൊപ്പം ജീവിച്ചുകൊണ്ട് നമ്മിലുള്ള അരുതായ്മകൾക്ക് ജിഹാദ് ചെയ്യുക, നമ്മിലുള്ള പോരായ്മകളോട് സന്ധിയില്ല സമരം നടത്തുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മിലുള്ള ജോർജ് ബുഷിനെ നാം തകർത്തുക, നമ്മിലുള്ള ഏരിയൽ ഷാറോണിനെ നാം തകർത്തുക, നമ്മിലുള്ള അക്രമിയെ നാം തകർക്കുക, അങ്ങനെ നമ്മിലുള്ള തിന്മകളെ തകർക്കുക, അതാണ് ജിഹാദ്. അതുപോലെ തന്നെ ഹജ്ജും, ഹജ്ജിനെ പകരം വെച്ചത് സന്യാസത്തിന് പകരമാകുന്നു. സന്യാസത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണണം. ഒരു സന്യാസിയെ പോലെയാകണം ഹാജി, അവന്റെ മുടി പൊടി പുരളണം, അവന്റെ മുടി ചെടക്കുത്തണം, അവൻ എണ്ണ ഉപയോഗിക്കരുത്. അപ്രകാരം തന്നെ അവൻ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയില്ല. മുഹരിമായി കഴിഞ്ഞാൽ പരിപൂർണനായി ഒരു സന്യാസിയുടെ വേഷത്തോടുകൂടെയാണ് അവൻ പോകേണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വർഷം ഹജ്ജിന് വന്നിട്ട് പറഞ്ഞു, മുത്തബിഉ സുന്ന, മഹാനായ പ്രസിദ്ധ സ്വഹാബി, ഹജ്ജിന് വന്നിട്ട് ഹാജിമാരുടെ വേഷവിധാനം കണ്ടിട്ട്, ഹാജിമാരുടെ രൂപം കണ്ടിട്ട് പ്രഖ്യാപിച്ചു, അൽ ഹാജ്ജു ഖലീലുൻ വർറഖ്ബു കസീറുൻ, ഹാജിമാർ വളരെ കുറവാണ്, യാത്രക്കാർ വളരെ കൂടുതലുണ്ട്. ഈ വന്നതിൽ ഭൂരിഭാഗവും വെറും യാത്രക്കാരാകുന്നു, ഹജ്ജാജികൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ സുമ്മനറ ഇലാ റജിലിൻ മിസ്കീനിൻ, പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ ഇടയാവുകയാണ്. ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോ റസ്സിൽ ഹൈഅത്തി, അയാളുടെ വേഷം മുഷിഞ്ഞതാണ്,
പൊടി പുരണ്ടിരിക്കുന്നു. അയാളുടെ മുടിയിൽ പൊടിയുണ്ട്. അങ്ങനെ പാറിപ്പറന്ന മുടിയുമായി അദ്ദേഹം വന്നിരിക്കുന്നു. തഹ്തഹു ജവാലിക്കുൻ, അയാൾ ഇരിക്കുന്ന കഴുതയുടെ പുറത്ത് വിരിച്ചിരിക്കുന്നത് സുന്ദരമായ പട്ടിച്ചീനിയല്ല, നല്ല പരവതാനിയല്ല, വിരിച്ചിരിക്കുന്നത് ഒരു ചാക്കാണ്, കീറച്ചാക്ക്. കീറച്ചാക്ക് വിരിച്ച് ഈ വേഷത്തിൽ കടന്നു വന്ന ഹാജിയെ നോക്കിക്കൊണ്ട് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രഖ്യാപിച്ചു, നഅം ഹാദാ മിനൽ ഹുജ്ജാജ്, നഅം ഹാദാ മിനൽ ഹുജ്ജാജ്, ഇദ്ദേഹം ഹാജികളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാകുന്നു. കുറച്ച് സാഹസത്തിന് നാം തയ്യാറാകണം. നടന്ന് ഹജ്ജിന് പോകാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കളോട് വസിയത്താക്കിയിരുന്നു. നടന്ന് ഹജ്ജിന് പോകാൻ സാധിക്കില്ല നമുക്ക്, പക്ഷേ അവിടെ വെച്ച് അമലുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ അഫ്ലലാണെന്നാണ് മഹാന്മാർ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അമലിന് പോകുമ്പോൾ അവിടെയും വണ്ടി വണ്ടി സഞ്ചരിക്കുന്നത് കാൽനടയായി നടക്കുന്ന അത്രയും സ്പീഡ് കിട്ടുകയില്ല, വേഗത കിട്ടുകയില്ല. എന്നാലും വാഹനത്തിൽ, ശീതീകരിച്ച വാഹനത്തിൽ നടക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, അവിടെ വെച്ചൽപ്പം നടക്കുക, അവിടെ വെച്ചൽപ്പം ബുദ്ധിമുട്ടുക, അവിടെ വെച്ചൽപ്പം കഷ്ടപ്പെടുക. ഹജ്ജിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് എത്തി നോക്കുമ്പോ കഷ്ടതകളാണ് കാണുന്നത്, യാതനകളാണ് കാണുന്നത്, പ്രയാസങ്ങളാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ അർപ്പണബോധത്തിന്റെ കഥകളാണ് ഹജ്ജിന്റെ അമലുകൾ പറഞ്ഞു തരുന്നത്. ആ ത്യാഗോജ്വലമായ അർപ്പണ വീര്യത്തോടുകൂടെ നമുക്ക് സാധിക്കില്ലെങ്കിലും നമ്മെ കൊണ്ടാകുന്ന ഒരു കഷ്ടപ്പാട്, നമ്മെ കൊണ്ടാകുന്ന ഒരു പ്രയാസം. ഹജ്ജിന് പോയി വന്ന ആളുകൾ അമീറന്മാരോട് ചൂടാവുക, അതിന് കൊണ്ടുപോയ ആളുകളെ ചീത്ത പറയുക, ഗവൺമെന്റിനെ ചീത്ത പറയുക, ഹജ്ജ് കമ്മിറ്റിയെ ചീത്ത പറയുക. ചില്ലറ അസൗകര്യങ്ങൾ അവിടെ ഉണ്ടായപ്പോ ഹജ്ജിൽ വെച്ച് നിങ്ങൾ തർക്കിക്കരുത്, ഹജ്ജിൽ വെച്ച് അരുതാത്തത് പറയരുത്, ഹജ്ജിൽ വെച്ച് നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ അള്ളാഹുവിന്റെ നേരെ മുഖം തിരിച്ച് നിങ്ങൾ മുന്നേറണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് അവഗണിച്ചുകൊണ്ട് അതിന്റെ നിലവാരം മനസ്സിലാക്കാതെയാണ് പലരും പോകുന്നത്. അങ്ങനെയായാൽ മബ്റൂറായ ഹജ്ജ് കിട്ടൂല. ഏതാ മബ്റൂറായ ഹജ്ജ്? അബീബായ നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന് പ്രതിഫലം സ്വർഗം മാത്രമാണ്, സ്വർഗമാണ് ലഭിക്കുന്നത്. ഇത് കേട്ട സഹാബികൾ തിരിച്ചു ചോദിച്ചു, വമാ ബിറുൽ ഹജ്ജ് യാ റസൂലല്ലാ, ഏതാകുന്നു മബ്റൂറായ ഹജ്ജ്? സ്വർഗം ലഭിക്കുന്ന അമലാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പഠിപ്പിച്ചു തന്ന താങ്കൾ മബ്റൂറായ ഹജ്ജിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അവസരത്തിൽ നബി തങ്ങൾ പറഞ്ഞു, തയ്യിബുൽ കലാം വ ഇത്ആമു ത്വആം. തയ്യിബുൽ കലാം, നല്ല വാക്ക് സംസാരിച്ചു കൊണ്ടുള്ള ഹജ്ജ്, നല്ല വാക്ക് പറഞ്ഞുകൊണ്ടുള്ള ഹജ്ജ്, വൈതാമുത്താം, പാവങ്ങളെ ഭക്ഷിപ്പിച്ചുകൊണ്ടുള്ള ഹജ്ജ്, ദാനധർമ്മങ്ങൾ ചെയ്ത് മനസ്സ് വിശാലമാക്കി നല്ലത് മാത്രം പറഞ്ഞ് നിർവഹിക്കുന്ന ഹജ്ജാണ് മബ്റൂറായ, സ്വർഗപ്രവേശനത്തിന് അർഹത ലഭിക്കുന്ന ഹജ്ജെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഇവിടെ നിന്ന് തുടർന്ന് ഓരോ അമലുകളിലേക്കും പ്രവേശിക്കുമ്പോൾ അപ്പോൾ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ അവസരോചിതമായി നമുക്ക് പറയാം. ഇഹ്റാം ചെയ്യുമ്പോൾ എന്ത് ചിന്തിക്കണം, തൽബിയത്ത് ചൊല്ലുമ്പോൾ എന്താണ് മനസ്സിൽ വിചാരിക്കേണ്ടത്, മിനയിൽ പോയി ജംറകളിലേക്ക് എറിയുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്, സഫാ മർവാക്കിടയിൽ സഹി ചെയ്യുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും പ്രദക്ഷിണം നടത്തുമ്പോൾ എന്താ മനസ്സിൽ വിചാരിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ബാഹ്യമായ രൂപം നന്നാക്കിയാൽ പോരാ, ആ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം നന്നാക്കിയാൽ പോരാ, മനസ്സും അള്ളാഹുവിനുമായി അള്ളാഹുവുമായി ബന്ധപ്പെടുത്തണം. അള്ളാഹുവിന്റെ ഭവനത്തെ ഈ ശരീരം പ്രദക്ഷിണം ചെയ്യുമ്പോ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് അള്ളാഹുവിനെ പ്രദക്ഷിണം ചെയ്യണം. കഅബ മന്ദിരത്തെ നാം ചുറ്റുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ചുറ്റേണ്ടത് അള്ളാഹുവിങ്കലാണ്. അങ്ങനെ ഓരോ അമലുകളിലും നാം അതിന്റെ അർത്ഥങ്ങളിലേക്ക്, അതിന്റെ അന്തസത്തകളിലേക്ക് ചിന്തിച്ചുകൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ മബ്റൂറായ ഹജ്ജ് കിട്ടുകയുള്ളൂ. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് യാത്ര പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആ കൂട്ടുകാരുടെ ഹജ്ജ് നീ സ്വീകരിക്കണമേ തമ്പുരാനെ, അവരുടെ ഉംറയെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ, അവരുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ, സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഹജ്ജാക്കനെ തമ്പുരാനെ. പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പാവങ്ങളായ പല സഹോദരന്മാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്കും പുണ്യഭൂമിയിൽ വന്ന് കൺകുളിർക്കെ നിന്റെ ഗേഹം കാണാനും അവിടെയുള്ള അമലുകൾ ചെയ്യാനും നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.